നമസ്കാരം. ജമ്മു കാശ്മീരിലെ കശ്മീരി പണ്ഡിറ്റുകൾക്കും ഹിന്ദുക്കൾക്കും നേരെ വധഭീഷണിയുമായി വീണ്ടും ഭീകര സംഘടനയായ ലഷ്കർ ഇ മുസ്ലിം. താഴ്വരയിലെ ഹിന്ദുക്കളെയും അതുപോലെ കശ്മീരി പണ്ഡിറ്റുകളെയും വധിക്കും എന്നാണ് ഇവർ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇരുവിഭാഗങ്ങളും ഉടൻ താഴ്വര വിടണമെന്നും ഇവർ ഇവരുടെ ഭീഷണിയിൽ പറയുന്നു. ഭീഷണി സൂചിപ്പിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ ഈ പ്രദേശത്ത് വിതരണം ചെയ്തതായും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ബാരാമുള്ളയിലെയും ഹവാലിയിലെയും പുനരധിവാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കാണ് ഇത്തരത്തിൽ ലഘുലേഖകൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് ഇവർ, അതായത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർ, ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ താഴ്വര വിട്ടു പോവുക എന്നുള്ള ശക്തമായ ഭീഷണിയാണ് ഈ കത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണി വകവയ്ക്കാതെ ഇവിടെ തുടർന്നാൽ കുടുംബത്തോടെ ചുട്ടുകരിക്കുമെന്നും ലഘുലേഖയിൽ പറയുന്നുണ്ട്. കശ്മീർ വിട്ടു പോകാനായി നിങ്ങളെ നിർബന്ധിക്കുകയില്ല, പക്ഷേ കശ്മീർ മുസ്ലിങ്ങളുടെ മണ്ണാണെന്നും ഈ കത്തിൽ പറയുന്നു. അതുപോലെ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഈ മണ്ണിൽ ജീവിക്കാം, ഇല്ലാത്തവരെ ഇവിടെ താമസിക്കാൻ യോഗ്യതയില്ലെന്നും അവരെ ചുട്ടുകരിക്കുമെന്നുമാണ് ഇപ്പോൾ ഈ കത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്നത്. നമുക്കറിയാം 1990കളിലെ അവസ്ഥ, 90കളിൽ കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ അനുഭവിച്ച യാതന എന്താണ്. ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അടുത്ത സമീപ സമയത്ത് തന്നെ ദി കശ്മീരി ഫയൽസ് എന്നൊരു ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്തിരുന്നു. ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. ഈ ചിത്രം റിലീസായ വേളയിലും ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് നിരവധി ഭീകര സംഘടനകൾ പലയിടത്തും സ്വരങ്ങൾ ഉയർത്തിയിരുന്നു. ഭീകര സംഘടനകൾ മാത്രമല്ല, ചില ഇസ്ലാം പൗരന്മാരുമൊക്കെ ഇതിൻ്റെ പേരിൽ അവരുടെ ഒരു അസഹിഷ്ണുത പുറത്തു കാട്ടിയിരുന്നു. പല തിയേറ്ററുകളിലും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതിൻ്റെയൊക്കെ വാർത്തകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ വീണ്ടും ഒരു ഭീഷണിയാണ് ഇപ്പോൾ കശ്മീരിൽ മുഴങ്ങുന്നത്. അതായത് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഈ മണ്ണിൽ ജീവിക്കാം, ഹിന്ദുക്കൾക്ക് ഇവിടെ താമസിക്കാൻ യോഗ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ കത്ത്. ലഷ്കർ ഇ ഇസ്ലാം എന്ന ഭീകര സംഘടന ഇപ്പോൾ ഇവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാതെ കശ്മീരിൽ ജീവിക്കാമെന്ന് കരുതുന്നവർക്ക് 1990കളിലെ ഗതിയാകും ഉണ്ടാവുക എന്നും കത്തിൽ വലിയ ഒരു ഭീഷണിയായി പറയുന്നുണ്ട്. ഇത് രണ്ടാം തവണയാണ് കശ്മീരി പണ്ഡിറ്റുകളെയും ഹിന്ദുക്കളെയും ഭീഷണിപ്പെടുത്തി ലഷ്കർ ഇ ഇസ്ലാം ഇത്തരത്തിൽ കത്തുമായി രംഗത്ത് വരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ബാരാമുള്ളയിലെ വീരവൻ പണ്ഡിറ്റ് കോളനിയിലെ ആളുകൾക്ക് ഇത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. വംശഹത്യ ചെയ്യുമെന്നാണ് ലഘുലേഖയിലെ ഭീഷണി. അതേസമയം തുടർച്ചയായി ഉണ്ടായ ഭീഷണിയിൽ ആശങ്കയിലായിരിക്കുകയാണ് ഇവിടുത്തെ ജനത. പക്ഷേ യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ പ്രദേശവാസികൾക്ക് നൽകുന്നത്. കാര്യം ഇത് പഴയ ഇന്ത്യയല്ല, ഇത് മോദി ഭരിക്കുന്ന ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നീക്കത്തിനും ഇവിടെ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെ ശക്തമായ ഭാഷയിൽ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ അടിച്ചമർത്തും എന്നും അധികാരികൾ ഇപ്പോൾ ഈ പ്രദേശവാസികളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള തുടരെയുള്ള രണ്ട് ലഘുലേഖകൾ, അതായത് കശ്മീർ താഴ്വരയിൽ താമസിക്കുന്ന ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ലഘുലേഖകൾ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. ഭീതി ഉളവാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ ആദ്യം, അതായത് ഇവരുടെ മനസ്സമാധാനം കെടുത്തുക, ഇവരുടെ ആത്മവിശ്വാസം കെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് 90ന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ തുടരെയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സൈന്യം ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ ഇപ്പോൾ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തെ കേന്ദ്ര ഗവൺമെൻറ്റും അത്ര നിസ്സാരത്തോടെ അല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും കശ്മീരി പണ്ഡിറ്റുകൾക്കുമൊക്കെ സംരക്ഷണം നൽകിക്കൊണ്ടുള്ള നീക്കുപോക്കുകൾ അത് തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.